എംബ്രാൻ സ്ക്രിപ്റ്റിംഗ് ഏതാണ്ട് പൂർത്തിയായി. അതൊരു സാധാരണ സീരിയസ്ലി അത് അതൊരു സാധാരണ കമേഴ്ഷ്യൽ പടമാണ്. അങ്ങനെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഈ കഥയുടെ തുടർച്ച എന്ന് പറയുന്നതിന്റെ പല സീനുകളും ഞങ്ങൾ ഓൾറെഡി ഷൂട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ചില ഹിന്റുകൾ ചില സൂചനകൾ ജനഗണമന പാർട്ട് വണ്ണിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല സീനുകളും നിങ്ങൾ ജനഗണമനയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. ഈ രണ്ട് സീക്വൻസുകളും ഈ രണ്ട് കഥാമുഹൂർത്തങ്ങളും ജനഗണമനയുടെ സെക്കൻഡ് പാർട്ടിലുള്ളതാണ്. ഇപ്പോ ട്രെയിലറിൽ നിങ്ങൾ കണ്ട സീക്വൻസുകളിൽ ഞാൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ നിന്ന് കട്ട്ബാക്കായി പോയി നിങ്ങൾ കാണുന്ന കുറേ വിഷ്വൽസ്, സുരാജിൻ്റെയും മമതയുടെയും ഒക്കെ കുറേ വിഷ്വൽസ്, അതെല്ലാം ജനഗണമന പാർട്ട് വണ്ണിലുള്ളതാണ്. അപ്പം അത്തരത്തിൽ ഒരു ഡിസൈൻ ഫോർമാറ്റ് ഒരു സിനിമയുടെ പബ്ലിസിറ്റിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ഡിജോയുടെയും ഷാരസിൻ്റെയും ഐഡിയ ആണ്, ഡിജോയുടെ വിഷനാണ്. അപ്പോൾ അവർ ഇത് പറഞ്ഞപ്പോൾ ലിസ്റ്റിനും എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ ഇൻഫാക്ട് ഞങ്ങൾ സിനിമയുടെ ഷൂട്ടിംഗ് തീർത്ത് വേറൊരു ഷെഡ്യൂളിൽ വേറൊരു സെറ്റ് ഇട്ടിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ കുറച്ച് സീക്വൻസുകൾ എടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ട ക്യാരക്ടേഴ്സ് തന്നാണോ ഫസ്റ്റിൽ നമ്മൾ കാണാൻ പോകുന്നത്? അതിന് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കൊണ്ടിരുന്നു. അല്ല, ബട്ട് ദാറ്റ് ഇസ് ഒരു ഒരു എന്താ പറയുക, ഭയങ്കര നമ്മളിപ്പോൾ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ചേഞ്ചസ് ഒരു ക്രിസ്റ്റഫർ നോളന്റെ പടത്തിലോ അല്ലെങ്കിൽ വലിയൊരു ഹോളിവുഡ് പടത്തിലോ ആണെങ്കിൽ നമ്മൾ വേറെ രീതിയിലായിരിക്കും അതിനെപ്പറ്റി സംസാരിക്കുക. പക്ഷേ ദിസ് ഇസ് വൺ ഓഫ് എ കൈൻഡ്, ഫസ്റ്റ് ഓഫ് എ കൈൻഡ് ഇൻ ഐ തിങ്ക് ഇൻ വേൾഡ് സിനിമ, ഐ ഗെസ്. എനിക്കറിയില്ല ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ലോകത്തിറങ്ങുന്ന എല്ലാ സിനിമയും കണ്ടിട്ടുള്ള ആളൊന്നുമല്ല. എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇങ്ങനൊരു, ആക്ച്വലി ഇത് കേട്ടപ്പോൾ എനിക്ക് എന്താ പറയുക ലൂസിഫറിൽ അങ്ങനെ ചെയ്യാറുണ്ട് എന്നൊരു തോന്നി. എനിക്ക് ആ ഡിസൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതൊരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആ സിനിമയിലെ സീക്വൻസ് കാണിക്കാതെ അതിൻ്റെ എൻ്റെ സീക്വലിലെ സീക്വൻസ് കാണിക്കാന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ തുടർച്ച എന്താണെന്നുള്ളതിൻ്റെ കെട്ടഴിയുന്നത് എൻ്റെ കഥാപാത്രത്തിൻ്റെ റിവീലാണ്. അപ്പം എൻ്റെ ക്യാരക്ടറും ഈ സിനിമയിൽ അങ്ങനെയാണ്. കാരണം നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഈ സിനിമയോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് എൻ്റെ കഥാപാത്രം എന്താണെന്ന് പടിപടിയായി മനസ്സിലാവുക. ആ എത്തി നിൽക്കുന്ന പോയിന്റ് ഒടുവിൽ ഇത്രയും നേരം കണ്ട ആളല്ല ഇയാൾ, മറ്റൊരു ഒരു ചരിത്രം ഇയാൾക്കുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന മൊമെന്റിലാണ് ജനഗണമന പാർട്ട് വൺ തീരുന്നത്. ഞാൻ നാളെ രാത്രി പോവാണ്, ഞാൻ നാളെ രാത്രി അൽജീരിയയിലേക്ക് പോവാണ്. ആടുജീവിതം ഇനിയും ഒരു 40 ദിവസത്തോളം അൽജീരിയയിൽ, നോർത്തേൺ സഹാറ ഡെസേർട്ടിൽ ഷൂട്ടിംഗ് ഉണ്ട്. അതിനുശേഷം ഒരു 35 ദിവസത്തോളം വീണ്ടും ജോർഡനിൽ വാദി റമിൽ ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ നാളെ രാത്രി പോയാൽ മിക്കവാറും ഞാൻ ജൂൺ മാസമേ തിരിച്ചു വരുള്ളൂ. ദൈവം അനുഗ്രഹിച്ചിത്തവണ തിരിച്ചു വരുമ്പോൾ ആടുജീവിതം തീർത്തിട്ട് വരാൻ സാധിക്കട്ടെ. ഉറപ്പായിട്ടും.